മഹേഷ് നേരിട്ട് കാണാൻ പറ്റിയില്ല, സന്തോഷം. ഗംഭീര ആർട്ടിസ്റ്റ് ആണ്, നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇന്നത്തെ സ്പോട്ട് അപ്പ് ഇങ്ങനെ റെഡിയാണ്? തീർച്ചയായിട്ടും. ആരൊക്കെയാ? മലയാളത്തിലെയും തമിഴിലെയും വെച്ച് ഒരു 10 താരങ്ങൾക്ക് വേണ്ടിയാണ് സ്പോട്ട് അപ്പ്. 10 പേർക്കോ? അമ്മോ, ശരി, അപ്പൊ തുടങ്ങാം. തീർച്ചയായിട്ടും. അല്ല, പ്രണവ് എന്ന വ്യക്തിക്ക് ഒരു മാറ്റമില്ല. അയാളെന്താ ഞാൻ പറഞ്ഞു, ഇപ്പൊ ലാലേട്ടനായിട്ട് നമുക്ക് ഒരു സാമ്യം എനിക്ക് തോന്നുന്നു. അഭിനയത്തിൽ സാമ്യം ഉണ്ടാകാൻ പാടില്ല. അഭിനയത്തിൽ ലാലേട്ടനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. അതിപ്പോൾ ഈ പ്രണവ് മോഹൻലാൽ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യണം, അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തൊരു ക്രൈം ഓഫ് പാഷനായിട്ട് തോന്നില്ല മാഡം. പ്ലാൻഡ് അപ്ഡേഷൻ, ഒപ്പം മറ്റ് ഫിസിക്കൽ ടോർച്ചേഴ്സ് ഇല്ലാതെ ഹൃദയം കണ്ണുകൾ തുറന്നെടുക്കുക. കുറ്റവാളിയെ നയിക്കുന്ന വികാരം ഒന്നുകിൽ പകയായിരിക്കാം, അല്ലെങ്കിൽ മാനസിക വിഭാഗം. കൂടുതലൊന്നും ഈ പ്രൈമറി സെയിലിൽ പറയാൻ കഴിയില്ല മാഡം. ഇനിയത് പറഞ്ഞിടക്കെന്ന് പറയാൻ ഞങ്ങൾ കായികമായും മേമാരായും നേരിടും. അത് കള്ളി ഷാപ്പിലിരുന്ന് കുശുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി, യോമന മാനുവൽ മനസാക്ഷിയാണ്. ഇതൊക്കെ എന്ത്? നിനക്ക് കറണ്ട് ബില്ല് അടക്കണോ? ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്യണോ? ഫോൺ റീചാർജ് ചെയ്യണോ? എന്ത് വേണമെങ്കിലും നടക്കും. പക്ഷേ നിന്റെ കഥ പറച്ചില്ല, അത് നടക്കും തോന്നില്ല. അത് നേരിട്ട് പറയുന്നത് നല്ലത്. ആന്റണി 27 മണിക്ക് നിന്റെ വീട്ടിലില്ലേ? എടാ, ഒന്നുമില്ലെങ്കിലും ഒന്ന് എൻ്റെ മോനല്ലേടാ. ഒന്ന് നിർത്തണം നിങ്ങൾ പ്രതമാനുഷ്യനെ പ്രാന്ത് കയറ്റാനായിട്ട്. ഏത് നേരത്തെ അശ്വി വീട്ടിൽ വന്നതെന്ന് ആലോചിക്കാണ് ഞാൻ. നിങ്ങളൊക്കെ കുറെ ഉണ്ടാക്കിയിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളൊരു ഒറ്റയാൾ വീരില്ലായ്മയാണ് ഞാൻ അനുഭവിക്കുന്ന കഥ ഓർത്തോണം. ഒന്ന് ഒരുത്തന്നെ കൊല്ലാന്ന് കൂപ്പിട്ട് അവൻ ഉക്കാര വെച്ച് അവന് തീ കൊടുത്ത് IAS കൊണ്ട് കൊല്ലപ്പെടുന്ന പെർമിഷൻ കൂടെ ഒരാൾ നീ തന്നെ. അതുപോലെ നീ എങ്കിട്ട് നീ എല്ലാം പെരിയ മനുഷ്യന് ഒന്നെ കൊല്ലുറതുക്ക് 4 കിളമ്പ് പാത്ത് കാത്തിട്ട് പറ എന്നെ സ്വന്തം. ഉനക്ക് 2 നിമിഷം ടൈം തരാം, എന്നെ കൊന്നിട്ട് ഉന്നയും കാളുകൾ കപ്പത്തി. ചന്ദ്രനെ കൊന്നത് നീയാണ്, ഇവിടെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു. സാൻഡോടി നേരത്തെ ഞാൻ പറഞ്ഞാൽ പള്ളിക്ക് മുന്നിൽ നിന്നാണ് പറഞ്ഞത്. കള്ളം പറഞ്ഞ എൻ്റെ കണ്ണ് താഴും. കൊന്നു ഞാൻ തന്നെ. ഈ റമദാ പള്ളിക്കാരുടെ സാറിന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങ് കൊണ്ടുപോകും സാറേ. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും.